നമ്മുടെ എം ടി രമേശിന് ഇനിയും ശുക്രദശ തെളിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എം ടി രമേശ് കെ സുരേന്ദ്രനെ മാറ്റി ആ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടും എന്ന രീതിയിലുള്ള ചില ഉണ്ടായിരുന്നു ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബി ജെ പിയുടെ ചില നേതാക്കന്മാർ തന്നെ പറഞ്ഞത് എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുമെന്നാണ് കാരണം കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ തികഞ്ഞ പരാജയമാണ് എന്ന വിലയിരുത്തിൽ തന്നെയാണ് ആർ എസ് എസും ബി ജെ പിയുടെ ദേശീയ നേതൃത്വമൊക്കെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് അത്തരമൊരു ഘട്ടത്തിൽ കെ സുരേന്ദ്രനെ മാറ്റുകയാണെങ്കിൽ അതിന് ബദലായി മുന്നോട്ട് വെച്ചിരുന്ന ഒരു പേര് എം ടി രമേശിൻ്റെതാണ് പക്ഷേ എം ടി രമേശിൻ്റെ ഗുരു പി കെ കൃഷ്ണദാസ് ആർക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കെ സുരേന്ദ്രൻ ആവട്ടെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള വി മുരളീധരൻ അദ്ദേഹത്തിന് വേണ്ടി അത് ഏറ്റവും വരെയും സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ കാലത്തും കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്നാൽ എം ടി രമേശന് അത്തരം ഒരു ഗോഡ്ഫാദർ ഇല്ലാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിനും ഗോഡ്ഫാദർമാർ ആരുമില്ല അദ്ദേഹം അടുത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വന്ന ഒരാളാണ് ചാനൽ ചർച്ചകളിൽ ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും ശക്തമായും ഏറ്റവും മാന്യമായും ഏറ്റവും സംസ്കാര സമ്പന്നമായും സംസാരിക്കുന്ന അപൂർവം നേതാക്കന്മാരിൽ ഒരാളാണ് എം ടി രമേശ് വായിൽത്തുന്ന് കോതക്കി പാട്ട എന്ന രീതിയിൽ കെ സുരേന്ദ്രനെ പോലെ അനാവശ്യ കാര്യങ്ങളൊന്നും പറയാതെ വസ്തുതാപരമായ വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കുന്നതിൽ വളരെ വിദഗ്ധനാണ് എം ടി രമേശ് നർത്തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ് എന്നാൽ എം ടി രമേശിനെ വീണ്ടും ഇത്തവണയും പരിഗണിക്കപ്പെടാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം കെ സുരേന്ദ്രനേക്കാൾ ആണ് അദ്ദേഹം എന്നാൽ തന്നെയും അദ്ദേഹത്തിന് ഇത്തവണയും അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ബി ജെ പിയുടെ സംസ്ഥാന സമിതി ആകെ ഉടച്ചു വാർക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം പുതിയ പ്രസിഡന്റിലേക്കുള്ള ചർച്ചകൾ നീങ്ങുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു പേര് ഉയർന്നു വന്നിരിക്കുന്നു ഇടക്കാലത്ത് ആർ എസ് എസിൻ്റെ നിർദ്ദേശപ്രകാരം വത്സൻ ഇല്ലങ്കേരി കണ്ണൂരിൽ നിന്നുള്ള വത്സൻ തില്ലങ്കേരിയെ പ്രസിഡന്റ് ആക്കും എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ സുപ്രധാനമായ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചതാണ് ആർ എസ് എസിലൂടെ കടന്നു വന്ന ആളാണ് സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്രചാരകരിൽ ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം വരും എന്ന സൂചന ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പോൾ പുതിയ ഒരു പേര് കൂടി ചർച്ചകളിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു അത് ജോർജ് കുര്യനാണ് അതിന് പിന്നിൽ കാരണമുണ്ട് ജോർജ് കുര്യൻ ആർ എസ് എസിലൂടെ കടന്നു വന്നിട്ടുള്ള പ്രത്യേകിച്ചും ഹൈന്ദവേതര സമൂഹങ്ങളിൽ നിന്ന് ആർ എസ് എസിലൂടെ കടന്നു വന്ന അപൂർവ നേതാക്കന്മാരിൽ ഒരാളാണ് ജോർജ് കുര്യൻ എന്നാൽ ജോർജ് കുര്യൻ യുവമോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനായിരുന്നു പിന്നീട് അദ്ദേഹം ന്യൂനപക്ഷ മോർച്ചയുടെ സുപ്രധാന ചുമതലകളിലേക്ക് എത്തി അതിനുശേഷം അദ്ദേഹം ബി ജെ പിയുടെ വക്താവായി ന്യൂനപക്ഷ കമ്മീഷനിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ അദ്ദേഹത്തെ കഴിഞ്ഞ തവണ മോദി സർക്കാർ അധികാരത്തിൽ ഏറിയപ്പോൾ തന്നെ അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു പിന്നെ ഇസ്ലാമോ ഫോബിയ വളർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിനകത്ത് ഇസ്ലാമിക സമൂഹവുമായി ക്രൈസ്തവ സമൂഹം അകലുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി ആ സാമുദായിക ധ്രുവീകരണത്തെ ഉപയോഗപ്പെടുത്താം എന്ന ഒരു ഗവേഷണത്തിലാണ് ബി ജെ ഇപ്പോൾ കാണുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരാളെ പ്രസിഡന്റായിട്ട് അവരോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഹൈന്ദവ പാർട്ടി എന്ന ആ ദുഷ്പേരിനൊരു മാറ്റം വരുത്തുകയും പതിയെ പതിയെ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള സഭകൾക്ക് ബി ജെ പിയോടുള്ള ആഭിമുഖ്യം നിലവിൽ അവർ കാണിക്കുന്ന കുറച്ചുകൂടി ഒരു വിശാലമായ സമീപനം അനുഭാവപൂർണമായ സമീപനം ആ സമീപനത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനും അതുവഴി നിലവിലുള്ള ഈ നാർക്കോട്ടിക് ജിഗാദ് തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളീയ സമൂഹത്തിന് സമൂഹത്തിനകത്തുണ്ടായിട്ടുള്ള സമുദായക തങ്ങൾക്ക് അനുകൂലമായി ക്രൈസ്തവ സമുദായ സമുദായങ്ങളെ ചിന്തിപ്പിക്കുകയും അവരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യാൻ ജോർജ് കുര്യൻ്റെ സാ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സഹായിക്കുമെന്നൊരു നിലപാടിലാണ് ബി ജെ പി നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ സഭാ നേതാക്കന്മാരുമായി കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പി എസ് ശ്രീധരൻപിള്ള മുൻ പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ ഗവർണറാണ് എന്നാൽ തന്നെയും പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും അദ്ദേഹം ശ്രമം നടത്താറുണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ പലപ്പോഴും പ്രധാനമന്ത്രിയുടെ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വിശ്വസ്തരെന്ന രീതിയിലാണ് അദ്ദേഹത്തെ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ തർക്കങ്ങൾക്കകത്തൊക്കെ തന്നെ അദ്ദേഹം ഇടപെടാനും അദ്ദേഹം പ്രധാനമന്ത്രിയുമായി അവർക്ക് ചർച്ച നടത്താനും ഒക്കെ വേദി ഒരുക്കിയിരുന്നു അത്തരം ചില സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പി എസ് ശ്രീധരൻപിള്ള മുഖേന അദ്ദേഹത്തെ ഇതിൻ്റെ ദൂതനായി നിയോഗിക്കുകയും അദ്ദേഹം വിവിധ ക്രൈസ്തവ മേൽ മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമീപ ദിവസങ്ങളിൽ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവാനാണ് സാധ്യത ഇല്ലെങ്കിൽ ഈ പുനഃസംഘടന താഴെ തൊട്ട് വരെ ക്രമീകരിച്ചതിന് ശേഷം പുതിയ അധ്യക്ഷനെ വെക്കുക എന്നായിരിക്കും തീരുമാനിക്കുക എന്നാൽ തന്നെയും എം ടി രമേശിനും മത്സ്യം തില്ലങ്കിരിക്കും പുറമെ വളരെ പ്രധാനപ്പെട്ട പിന്നെ ഒരു നേതാവിൻ്റെ കൂടി ഈ പദവിയിലേക്ക് ഇപ്പോൾ പിന്നെ പരിഗണിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പുതിയ നീക്കം ജോർജ് കുര്യൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോർജ് കുര്യൻ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ജോർജ് കുര്യൻ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ നിലവിലുള്ള ദുഷ്പേരികൾ അയച്ചു കളയാനും ഒരു ഹൈന്ദവ തീവ്രവാദ സംഘടന എന്നതിൽ നിന്ന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൂട്ടി യോപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിലേക്ക് ഒരു കൺസൾട്ടേഷൻ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ബി ജെ പി കാണുന്നത് അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നൊരു സംശയമില്ല പക്ഷേ അതുണ്ടാക്കിയാലും എന്ത് സംഭവിച്ചാലും ശരി ഇവിടെ സമുദായങ്ങൾ തമ്മിലടിച്ചാലും ശരി തങ്ങൾക്ക് രാഷ്ട്രീയമായ മൈലേജ് കൂട്ടാൻ തങ്ങളുടെ വോട്ട് ബാങ്ക് ഒന്നുകൂടി വികസിപ്പിക്കാൻ അത് സഹായകരമാകും എന്ന ഒരു പിന്നെ നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ജോർജ് കുര്യൻ മിക്കവാറും ബി ബി ശ്രമിക്കണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയെടുക്കാൻ ചുമതല ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്